ஒரேஸ்வரம் ஒரே மந்திரணம், ஜென்மங்களும் மோக ஸ்வப்னங்களும் നോക്കൂ. കൃഷ്ണയുടെ ബ്രെയിൻ ആക്ടിവിറ്റി വളരെ കൂടുതലാണ്, അതുകൊണ്ടാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ മെഡിക്കലി എല്ലാം ഓക്കെയാണ്, ഹീസ് എ നോർമൽ കിഡ്. പക്ഷേ ഡോക്ടർ, കൃഷ്ണ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണുന്ന എന്താ? എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ പറയുന്നത് അവൻ ഒരു കുഴപ്പമില്ലാന്ന്, അവൻ നോർമലാണെന്ന്. പക്ഷെ പിന്നെ അവൻ ഇങ്ങനെ മയങ്ങി വീഴുന്നത് എന്താ? പിന്നെ ഡോക്ടർ, ഇത് ആദ്യമായിട്ടല്ല, ഇതിപ്പോ രണ്ടാമത് അവനിങ്ങനെ വരുന്നത്. അവന് ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, അവൻ ഭാവനകളുള്ള കുട്ടിയാണ്, സങ്കല്പലോകത്താവും എപ്പോഴും. അതുകൊണ്ടാവും ഒരുപക്ഷെ അവൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുതലാവുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കൂ, പതിയെ പതിയെ അവൻ വലുതാകുന്നതനുസരിച്ച് ഈ പ്രോബ്ലം ഇല്ലാതായിക്കോളും. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതാണ് ഗോവിന്ദൻ, എനിക്ക് നോ കേൾക്കാൻ താല്പര്യമില്ലെന്ന്. നിങ്ങൾ എന്റെ സമയം വേസ്റ്റ് ആക്കുകയാണ്, വിലപ്പെട്ട സമയം. ഗോവിന്ദൻ, നിങ്ങൾക്ക് ആ സ്കൂൾ ഒഴിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തേണ്ടി വരും. കമോൺ ഗോവിന്ദൻ, ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ശ്രമിക്കാമെന്ന് വെച്ചത്, അതും നിയമത്തിന്റെ മാർഗത്തിൽ തന്നെ. ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചു, പക്ഷെ നിങ്ങൾ അപ്പോൾ തന്നെ നോ പറഞ്ഞ് എന്നെ സർപ്രൈസ് ചെയ്തു. നിങ്ങളെയൊക്കെ ഞാൻ എന്റെ കൂടെ കൂട്ടിയിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആവശ്യം വരുമ്പോൾ ഉപകരിക്കാനാ. കമോൺ ഗോവിന്ദൻ, ഇത് നിങ്ങൾക്കൊരു നിസ്സാര പണിയല്ലേ? എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തൂ. സെക്യൂരിറ്റി അത്ര നല്ലതൊന്നുമല്ല, ടോയ്ലറ്റ് നല്ലതല്ല, സ്റ്റാഫുകൾ കുറവാണ്, മാനേജ്മെന്റ് ശരിയില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ആ സ്കൂളിനെ എത്രയും വേഗം ഒഴിപ്പിച്ചെടുക്കൂ ഗോവിന്ദ. സ്കൂൾ നല്ലതാ, മാനേജ്മെന്റും നല്ലതാ, ടോയ്ലറ്റ് നല്ലതാ, ഞാൻ പോയി നോക്കി. അല്ല, എനിക്ക് മനസ്സിലായി സാർ, ഞാൻ ചെയ്തോളാം. ഗോവിന്ദ, നിനക്കറിയില്ലേ ഗോവിന്ദ, ആരെങ്കിലും എൻ്റെ ഓർഡർ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ അവരെ എന്റെ മാർഗത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന്. സാർ, അത് ഞാൻ അഭിജിത്തിന്റെ കാര്യമല്ലേ, ഓർമ്മയില്ലേ ഗോവിന്ദൻ? നിനക്കും ആ അവസ്ഥ തന്നെ വരും. ഗോവിന്ദൻ, ഞാനൊരാളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ പിന്നെ എനിക്ക് അറിയേണ്ട കാര്യമില്ല ആ ജോലി നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ആ സ്കൂൾ എനിക്ക് എന്ത് തന്നെ ചെയ്തിട്ടായാലും ഒഴിപ്പിച്ച് കിട്ടിയ പറ്റൂ ഗോവിന്ദൻ, ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നേരിടാൻ നീ തയ്യാറായിക്കോളൂ. എനിക്ക് ഉറപ്പുണ്ട് ഗോവിന്ദൻ, നീ ഞാൻ പറഞ്ഞ കാര്യം ഉറപ്പായും ചെയ്യുമെന്ന്. യെസ് സർ, ഓക്കെ സർ. ഓക്കെ ഗോവിന്ദൻ, ഓക്കെ. ചേട്ടാ, ഇനി നിങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരിക്കേ, ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി ചേട്ടന്റെ റിപ്പോർട്ട് വാങ്ങിയിട്ട് വരാം. സാർ എന്തിനാ ഇത് ലോക്ക് ചെയ്യുന്നേ? ഞാൻ എന്താ ഓടിക്കളയുമെന്ന് തോന്നുന്നുണ്ടോ? ഇതെല്ലാം എന്റെ ജോലിയുടെ ഭാഗമല്ലേ ചേട്ടാ? ജോലിയല്ലേ, എന്നെ മനസ്സിലായോ മോന്? ഇന്നലെ രാത്രി അങ്കിൾ അല്ലേ എന്നെ താഴെ വീഴാതെ രക്ഷിച്ചത്. അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഇതിനു മുമ്പ് അങ്കിളിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നല്ല കാര്യം, ചിലപ്പോഴൊക്കെ എല്ലാം അങ്ങ് മറന്നു പോകുന്നത് നല്ലത് തന്നെയാ മോനെ. അങ്കിളിന്റെ കയ്യിൽ എന്തിനാ വിലങ്ങിട്ടിരിക്കുന്നത്? എല്ലാവർക്കും അവരവർ ചെയ്തതിന്റെ ഫലം അനുഭവിച്ചല്ലേ പറ്റൂ. പക്ഷെ അങ്കിള് നല്ല ആളല്ലേ, ഇന്നലെ എന്നെ സ്റ്റെയറിൽ നിന്ന് വീഴാതെ അങ്കിളല്ലേ രക്ഷിച്ചേ, പിന്നെ അങ്കിളിനെ എന്തിനാ ശിക്ഷിക്കുന്നത്? മോനെ, നമ്മുടെ ആത്മാവിന് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പോകുവാൻ സാധിക്കും, പക്ഷെ നമ്മുടെ കർമ്മം എന്നെന്നും നമ്മളിൽ തന്നെ കാണും യുഗയുഗാന്തരങ്ങളോളം. എല്ലാവർക്കും അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചേ പറ്റൂ. അപ്പൊ അങ്കിൾ ദുഷ്ടന്മാർക്കും ശിക്ഷ കിട്ടുമായിരിക്കും അല്ലേ? മോനെ, ഇപ്പൊ നിന്റെ പ്രായം വളരെ കുറവാണ്, ഒരു ചെറിയ കുട്ടിയാണ് നീ. വീട്ടിൽ പോകൂ, പാടൂ, കളിക്കൂ, പിന്നെ പഠിക്കുകയും ചെയ്യണം. പക്ഷെ കുറച്ച് ആളുകൾ ചേർന്ന്
എന്റെ സ്കൂൾ തുറക്കാൻ സമ്മതിക്കുന്നില്ല. ആരാ അവര്? നീ ഇവിടെ എന്ത് ചെയ്യ? വാ, അവിടെ കയറിയിരിക്ക. പപ്പ ഡോക്ടറെ അടുത്ത് പോയിരിക്കാം. പപ്പ വന്ന ഉടനെ നമുക്ക് പോവാം. ചേട്ടാ, ചേട്ടന്റെ റിപ്പോർട്ട് എല്ലാം കിട്ടി. റിപ്പോർട്ടിൽ ഒരു കുഴപ്പവുമില്ല. വാ, ഇനി തിരിച്ച് ജയിലിലേക്ക് പോവാം. എല്ലാവരും ജയിലിൽ തന്നെയല്ലേ? പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ചില ജയിലുകളിൽ അഴി ഉണ്ടായിരിക്കുകയില്ല. ഫയൽ മാധവൻ എത്തിച്ചു കൊടുത്തു, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തു. ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞേക്കെ. അല്ലെങ്കിൽ എന്താവുന്നറിയോ? നിങ്ങളുടെ മോനോ പോയി. ഇനി ആ മാധവന്റെ മോൻ എന്താ അവന്റെ പേര്? കൃഷ്ണ. അവനും ചിലപ്പോ സൂയിസൈഡ് ചെയ്തെന്ന് വരും. അയ്യോ വേണ്ട, അവനൊന്നും ചെയ്യല്ലേ. ഇനിയുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നു. അഭിജിത്തിന്റെ ഫയൽ എന്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ ആ മാധവനും അവന്റെ ഫാമിലിയും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഹെഡ് കോൺസ്റ്റബിൾ അയ്യൂബ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന്. പക്ഷേ പോലീസുകാർ പറയുന്നത് അയാൾ ആത്മഹത്യ ചെയ്തെന്നാണ്. അതും പണ്ട് എൻ്റെ മുൻ അഭി ചെയ്തതുപോലെ. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തിട്ടില്ലെന്ന്. ഇവനെ കൊന്നത് തന്നെയാണ് ഇൻസ്പെക്ടർ ഗോവിന്ദന് മനസ്സിലായിരുന്നു. അയ്യൂബാണ് എൻ്റെ മോൻ അഭിയുടെ കേസ് ഫയൽ നിങ്ങൾക്ക് കൊണ്ടു തന്നതെന്ന്. നോക്കൂ മാധവ, നിങ്ങളൊരു പത്രപ്രവർത്തകനാണ്. നിങ്ങൾക്ക് സാധാരണ മനുഷ്യരെക്കാൾ പ്രതികരിക്കാനാവും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ സത്യം പുറത്തു കൊണ്ടുവരണം. ഈ ലോകത്തെ അറിയിക്കണം ഈ ആത്മഹത്യകൾ എങ്ങനെ നടന്നുവെന്ന്. സർ, ഞാൻകരുതി ഇവർ നല്ലവരാണെന്ന്. പക്ഷെ ഇവർ സാറിനെ നാണം കെടുത്താനാണല്ലോ ഉദ്ദേശിക്കുന്നത്. സർ, ഇപ്പോൾ ആ ഫയൽ മാധവന്റെ കയ്യിലാണെങ്കിൽ നമുക്ക് സർക്കാർ രേഖകൾ മോഷ്ടിച്ചു എന്ന പേരിൽ അയാൾക്കൊരു വാറണ്ട് പുറപ്പെടുവിച്ച് അയാളുടെ വീട് പരിശോധിക്കാനും സാധിക്കും. ജസീറേ, നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. മണത്ത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി പട്ടികൾക്കാണ്. പക്ഷെ നീ മനുഷ്യനാ, നോക്കിക്കോ നിനക്ക് എന്ത് സമ്മാനാ തരുന്നതെന്ന്. സർ, സാറിന്റെ കൂടെ ജോലി ചെയ്യാൻ സാധിക്കുന്ന എന്നെ വലിയ കാര്യമില്ലേ. ഞാൻ പോയി വാറണ്ടിനുള്ളിൽ റെഡിയാക്കാം. വേഗമാവട്ടെ. വാ മോനെ, അവിടെ ഇരിക്ക. വാ മോനെ. ഇപ്പൊ എന്ത് തോന്നുന്നു? ഞാനിപ്പോ വരാം. മോനെ കൃഷ്ണ, നിനക്ക് ഏതൊക്കെ ഗെയിമാണോ ഇഷ്ടം അതിന്റെ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്ക്. ഞാനിപ്പോ തന്നെ പുറത്തുപോയി അതിനുവേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാം. ഇന്ന് മുഴുവൻ നമുക്കിവിടെ കളിച്ച് രസിക്കണം. പിന്നെ മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാനില ഐസ്ക്രീമും കഴിക്കാം. ഇനി കണ്ടോ, ഞാൻ ഇതെല്ലാം കൂടി അടുപ്പിലിട്ട് കത്തിച്ച് കളയുമ്പോൾ മോൻ ആരുടെയെങ്കിലും ദൃഷ്ടിദോഷം ഉണ്ടെങ്കിൽ അതെല്ലാം പൊയ്ക്കോളും. പിന്നെ മോന് പഴയതുപോലെ കളിച്ചു നടക്കാനാവും. ഞാനിത് കത്തിച്ചിട്ട് വരാം. നിങ്ങളുടെ മകൻ ഉറക്കത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അഭിജിത്തിന്റെയും അയൂബിന്റെയും മരണം ആത്മഹത്യ അല്ലെന്ന്, കൊലപാതകമാണെന്ന്. മോനെ, അന്ന് പാർക്കിൽ പോയപ്പോ മോൻ മയങ്ങി വീഴുന്നതിന് മുമ്പ് എന്താ ഉണ്ടായത് ഓർമ്മയുണ്ടോ? മോനെ, മോനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. മോനെ എന്നോട് പറഞ്ഞാ പോരെ. പാർക്കിൽ വച്ച് മോൻ ഒളിക്കാൻ പോയപ്പോ അവിടെ വെച്ച് എന്തെങ്കിലും മോൻ കണ്ടായിരുന്നു.
അഭയങ്ങളെ കൊന്നതാ. അങ്ങനെ തന്നെയാ ആ പോലീസുകാരനെ അവര് കൊന്നത്. സുധേ, കൃഷ്ണക്കിപ്പോ റെസ്റ്റാണ് ആവശ്യം. അവൻ ഉറങ്ങിക്കോട്ടെ. എന്തായോ സ്കൂളിന്റെ കാര്യം, ലിറ്റിൽ ഹാർബർ എലിമെന്ററി സ്കൂൾ, അത് നിന്നോട് ഒഴിപ്പിക്കാനല്ലേ ഞാൻ പറഞ്ഞിരുന്നത്? റൈറ്റ് സാർ, അതേക്കുറിച്ച് ആലോചിക്കണ്ട. ആ ജോലി ഞാൻ നേരിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സാർ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടക്കും. ബ്രില്ലിയന്റ്, ചിയേഴ്സ്. സുധീർ. യെസ് സർ. ഞാൻ നിന്നോട് നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതെ സർ. ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയറിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഡെവലപ്പ് ചെയ്യണം. ആൻഡ് ഐ ഹോപ്പ് ദിവസങ്ങൾ കഴിഞ്ഞല്ലോ. അത് നടന്നുകൊണ്ടിരിക്കുന്നു സർ. സോ സേറ്റ് യുവർ കോൺഫിഡൻസ് നൗ. യെസ് സർ, ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്. നൈസ്. ആൻഡ് ഐ ഹോപ്പ് കാർത്തിക് സുധീറിന് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാനായി വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്തെന്ന്. പകലും രാത്രിയും ഞാൻ അതിൻ്റെ പിന്നാലെയാ. ചിയേഴ്സ്. ചിയേഴ്സ്. സമീർ എവിടെയാണ്? സുധീർ, സർ ഇന്നവൾക്ക് നല്ല സുഖം. Don't give me excuses, സുധീർ. നീ എന്താ പറയുന്നത്? അവൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അവളെ കാത്തിരിക്കണമെന്നോ? ഇനി എന്തെങ്കിലും മീറ്റിംഗ് വെക്കുമ്പോ നീ ഉറപ്പാക്കണം അവൾ ആ മീറ്റിംഗിൽ എത്തുമെന്ന്. ഓക്കെ സർ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അഭിജിത്ത്, അഭിജിത്തിന്റെ മരണമാണ് എനിക്ക് നിങ്ങളെയെല്ലാം ഒരു ടീമായി കിട്ടാൻ കാരണം. കാർത്തിക്, രുദ്രൻ, സുധീർ, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് ഗൈസ്. ഈ പ്രോജക്റ്റ് സക്സസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാനേ കഴിയില്ല എത്ര ഡോളറാണ്, എത്ര സൗഭാഗ്യവും സമ്പത്തുമാണ് നിങ്ങളെ തേടി എത്തുന്നതെന്ന്. ചെസ്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് പാർക്കിൽ പോയ ദിവസം കൃഷ്ണ ബോധം കെട്ട് വീണപ്പോ ആ സമയം അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആദ്യമൊക്കെ അവൻ അഭിജിത്തിനെ മാത്രമേ കാണാറുള്ളായിരുന്നു, പിന്നെ പിന്നെ അയാളുടെ ബന്ധുക്കളെ കാണാൻ തുടങ്ങി. എന്നിട്ടിപ്പോ ഇപ്പൊ ഇവൻ ഇത് ആരെയൊക്കെയാ കാണുന്നത്? ഞാൻ ഇവളോട് അതേക്കുറിച്ച് പറയാൻ പാടില്ല. ഹോസ്പിറ്റലിൽ കൃഷ്ണ ഉറക്കത്തിൽ നടന്നപ്പോ ആ ജയിൽ പുള്ളിയോട് പറഞ്ഞത്. ആ കാര്യങ്ങൾ സുധയോട് പറഞ്ഞാൽ കൂടുതൽ വിഷമിക്കും. എനിക്കിതൊന്നും മനസ്സിലാകുന്നേയില്ല. ഇനി ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്റെ മോൻ പഴയതുപോലെ ആവാൻ വേണ്ടി? എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ അവസ്ഥയിൽ കൃഷ്ണയോട് കൂടുതലൊന്നും ചോദിക്കാൻ പാടില്ലെന്ന്. ആർക്കറിയാം അതവനെ കൂടുതൽ വിഷമിപ്പിക്കുമെന്ന്. അവന് പറയാൻ തോന്നുമ്പോ പറയട്ടെ. ശരിയാ നിങ്ങൾ പറഞ്ഞത്, പക്ഷെ ഞാനുണ്ടല്ലോ അവന് വേണ്ടി ഒരു പൂജ ചെയ്യാൻ പോവുക. എന്റെ മോൻ ഇങ്ങനെ അപകടത്തിലാകുമ്പോ എനിക്ക് വെറും കൈയോടെ നോക്കിയിരിക്കാനാവില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി സുധേ, ഇനി മെഡിക്കൽ സയൻസിന്റെ പക്കലൊന്നും കൃഷ്ണയുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമില്ലെങ്കിൽ നമുക്ക് അവനെയും കൊണ്ട് ഭഗവാന്റെ അടുത്ത് പോവുക തന്നെ വേണം. ഇൻസ്പെക്ടർ ഗോവിന്ദന് മനസ്സിലായിരുന്നു അയ്യൂബാണ് എന്റെ മോൻ അബിയുടെ കേസ് ഫയൽ നിങ്ങൾക്ക് കൊണ്ടു തന്നതെന്ന്. നോക്കൂ മാധവ, നിങ്ങളൊരു പത്രപ്രവർത്തകനാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ സത്യം പുറത്തു കൊണ്ടുവരണം. ഈ ലോകത്തെ അറിയിക്കണം ഈ ആത്മഹത്യകൾ എങ്ങനെ നടന്നുവെന്ന്.
എന്തായത്? എന്തായതെന്ന് കേട്ടില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മോൻ അഭിജിത്തിനോടുള്ള അമിത സ്നേഹത്താൽ മാധവനെയും അയാളുടെ കുടുംബത്തെയും അപകടത്തിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ ഇത് നിയമവിരുദ്ധമാണെന്ന്? അറിയില്ലെന്ന്? സ്റ്റേഷൻ രേഖ മോഷ്ടിച്ചതിന് ഒരു സെർച്ച് വാറണ്ടുമായി എനിക്ക് മാധവനെ അറസ്റ്റ് ചെയ്യാനാവും. അറിയാം. സാറിന് എന്താ വേണ്ടത്? എനിക്കോ? ആ ചോദ്യങ്ങളുള്ള എനിക്ക് എന്താ വേണ്ടത്? നിങ്ങളിപ്പോ ചെയ്തില്ലേ, ഫയൽ മാധവൻ എത്തിച്ചു കൊടുത്തു, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തു. ഇതെല്ലാം എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞേക്കേ. അല്ലെങ്കിൽ എന്താവുന്നറിയോ, നിങ്ങളുടെ മോനോ പോയി. ഇനി ആ മാധവന്റെ മോൻ എന്താ അവൻ്റെ പേര്? കൃഷ്ണ. കൃഷ്ണയില്ലേ കൃഷ്ണ, അവനും ചിലപ്പോ സൂയിസൈഡ് ചെയ്തെന്ന് വരും. അയ്യോ വേണ്ട, അവനൊന്നും ചെയ്യല്ലേ. ഇനിയുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നു. ഒരു കാര്യം ഓർമ്മിച്ചു, അഭിജിത്തിന്റെ ഫയൽ എന്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ ആ മാധവനും അവന്റെ ഫാമിലിയും. ഗുരുവായൂരപ്പ, എനിക്കെന്തിനാ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണിച്ചു തരുന്നത്? പിന്നെ അഭയങ്കൾ എന്റെ സ്വപ്നത്തിൽ എപ്പോഴും വരുന്നത് എന്താ? ആ അങ്കിൾ എന്റെ ആരാ? നമോ ഭഗവതേ വാസുദേവായ നമഃ. തൊഴുതോ മോനെ. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കൂ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളാണ് ഉള്ളത് അതെല്ലാം മാറ്റിത്തരണമേ എന്ന്. ഗുരുവായൂരപ്പ, എനിക്ക് ശക്തി തരണേ. എനിക്കെന്തിനാ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണിച്ചു തരുന്നത്? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അഭയങ്കൾ എന്റെ സ്വപ്നത്തിൽ എപ്പോഴും വരുന്നത് എന്താ? ആ അങ്കിൾ എന്റെ ആരാ? നിന്റെ കണ്ണുകൾ തുറക്കൂ കൃഷ്ണ. കൃഷ്ണ, ഇപ്പോ നിനക്ക് എന്നെ നന്നായി മനസ്സിലായില്ലേ? എന്റെ പേര് അഭിജിത്ത്. അഭിജിത്ത് ഞാനാണ്. പക്ഷേ ഇതെങ്ങനെ ശരിയാകാന്? അങ്കിൾ മരിച്ചുപോയതല്ലേ, എന്നിട്ടെങ്ങനെ എന്നോട് സംസാരിക്കാൻ പറ്റുന്നത്? ഇവിടെ എങ്ങനെ വന്നു? ചിലപ്പോ ഇതും എന്റെ സ്വപ്നമാവും. അല്ല കൃഷ്ണ, ഇത് നീ സ്വപ്നം കണ്ടതൊന്നും അല്ല. നീ പേടിക്കണ്ട, ഞാൻ ഇന്നിവിടെ
നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാനാ വന്നത്. അപ്പോൾ നിനക്കത് മനസ്സിലാകും, നിന്റെ സ്വപ്നത്തിൽ നീ എന്തിനാ എന്നെ കാണുന്നതെന്നും എനിക്കും നിനക്കും ഇടയിലുള്ള ബന്ധം എന്താണെന്നും. ഞാൻ ഇനിയിപ്പോൾ നിന്നോട് പറയാൻ പോകുന്നത് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല കൃഷ്ണ. പക്ഷെ എനിക്കറിയാം നീ ഒരു നല്ല മിടുക്കനായ കുട്ടിയാണെന്ന്. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇതാണ്, ഞാനാണ് നീ, പിന്നെ നീയാണ് ഞാൻ. നാം ഇരുവരും ഒന്നാണ് കൃഷ്ണ, അതായത് നീ അഭിജിത്താണ്. എനിക്കറിയാം നീ ഇവിടെ ഉണ്ടെന്ന്. എന്റെ സ്നേഹവും വിശ്വാസവും സത്യമാണെങ്കിൽ നീ ഇന്ന് എന്റെ വിളി കേട്ടേ പറ്റുമോനെ. ഹലോ ഹലോ